ചേച്ചി എന്താ ഇവിടെ? ഈ മുറിയിൽ ഞാൻ പോലും കയറാറില്ല. എന്താണ് ഇവര് തമ്മില്? അകത്തുമില്ല പുറത്തുമില്ല, ഇതെവിടെ പോയി? എന്നോട് കള്ളം പറഞ്ഞത് മുങ്ങാൻ വേണ്ടിയായിരുന്നല്ലേ. ശരിയാക്കി തരാം. കീർത്തി ചേച്ചി എന്താ ഇവിടെ? താനോ? ഞാനിവിടെ ജോലി ചെയ്യുന്നേ, ഹോം നേഴ്സായിട്ട്. മുത്തശ്ശനെ നോക്കണം, അത്രേ വേണ്ടു. സന്തോഷമുള്ള ജോലിയാ. ഡാൻസ് പഠിച്ചതിനൊപ്പം നഴ്സിംഗ് പഠിച്ചത് ഇപ്പൊ ഗുണമായി. അപ്പോ ഇവിടെ തന്നെയാണോ താമസവും? ഏയ്, ഞാൻ മൈത്രി നഗറിലെ താമസം, ഒരു സരസ്വതി ആന്റിയുടെ വീട്ടില്. ഞാനും അവരുടെ വീടിന്റെ അടുത്ത് തന്നെയാ താമസിക്കുന്നേ. ആണോ? ആഹാ, അപ്പൊ എനിക്ക് കൂട്ടായല്ലോ. ഇനി നമുക്ക് ഒരുമിച്ച് വരെയും പോവുകയും ചെയ്യാം. ആ കാണാട്ടോ, ആ മുത്തശ്ശൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, പിടിച്ച് യോഗ ചെയ്യണം. അതെ, എന്താ ചേച്ചി, എന്തെങ്കിലും ഉണ്ടോ? എന്തുണ്ടാവാൻ? ഞാൻ കണ്ടു. എന്ത് കണ്ടു? കണ്ടു രാഹുൽ സാറിന്റെ മുറിയിൽ ചേച്ചി ഷോളൊക്കെ കുടുങ്ങി. അദ്ദേഹത്തിന്റെ ചിരിയിൽ ചേച്ചിയോടുള്ള എന്തോ ഒരു ഇതുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ല പെണ്ണെ. അങ്ങേർക്ക് പനിയാണ്, ഒന്ന് നോക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ അയാളുടെ അടുത്തൊന്ന് പോയതാ, അത്രേ ഉള്ളൂ. അല്ലാതെ അയാളുടെ കൂടെ ഒന്ന് കണ്ടെന്ന് കരുതി പ്രണയിക്കണമെന്നുണ്ടോ? അയ്യേ കഷ്ടം, എന്ത് കുട്ടി ഇത്! അല്ലെങ്കിൽ തന്നെ ആ തരികിടി ആരെങ്കിലും പ്രേമിക്കോ? സമാധാനമായി, ആ തരികിടയെ ഈ കല്യാണി പ്രണയിക്കും. പെൺപിള്ളേരുണ്ട് ഗേൾ ഫ്രണ്ട്സായിട്ട്, എന്നിട്ടും പെൺപിള്ളേരുടെ മനസ്സറിയാൻ പഠിച്ചിട്ടില്ല. എത്ര നാളായി ഞാനിങ്ങനെ പുറകെ കൂടുന്നു, എന്നിട്ടും എന്റെ മനസ്സിലുള്ളത് മനസ്സിലാകുന്നില്ലെന്ന് വെച്ചാ, ഇനി ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിനയിക്കാണോ തരികിട? എന്റെ മനസ്സിലുള്ള ഇഷ്ടം ഈ തരികിടയോട് തുറന്നു പറഞ്ഞാലോ? മുത്തശ്ശി എന്നെ പിടിച്ച് ആരെ കൊണ്ടെങ്കിലും കെട്ടിക്ക് മുമ്പ് തുറന്നു പറഞ്ഞേ പറ്റൂ. അല്ല, അത് ഞാൻ വിളിക്കാം. എന്താണ് ഒന്ന് ചിണുങ്ങുന്നത്? എന്താ ഇത്, ലവ് ലെറ്റർ ആണോ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ലവ് ലെറ്റർ എഴുതുക പെണ്ണെ? ഒക്കെ ഫോൺ വഴിയല്ലേ? കൊറിയറാണ് സാറിന്, എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഓ, ഞാനിത് വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് ലവ് ലെറ്റർ എങ്ങാനും ആയിരുന്നെങ്കിൽ ചുരുട്ടി കൂട്ടി വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടേനെ. അത് ചുമ്മാ പറഞ്ഞതാ, എന്റെ മനസ്സിലിരിപ്പ് പക്ഷി ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് ലവ് ലെറ്റർ ആണോ എന്ന് ചോദിച്ചത്. എന്തായാലും മനസ്സിലുള്ളത് എത്രയും പെട്ടെന്ന് തുറന്നു പറയണം. ഈ കല്യാണിക്ക് അതിനുള്ള ധൈര്യം തരണേ ഭഗവാനെ. ബൈനോക്കുലർ വാങ്ങിക്കോ.
കല്യാണിയുടെ വീടേ അടുത്ത് കാണാം. അത് വാങ്ങേണ്ടി വരും. കാഴ്ചക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. ആ മൂദേവി സാവത്രിയുടെ വീട്ടിലേക്ക് ആരോ കേറി പോയിട്ടുണ്ട്. മുഖം അങ്ങ് വ്യക്തമായില്ല. അമ്മേ, ആരെങ്കിലും ആവട്ടെ, അമ്മയ്ക്ക് എന്താ? അറിയണമല്ലോ അവരാരാണെന്ന്. എന്തിനാണ് അവരവിടെ വന്നതെന്ന്? ആ, എനിക്കെതിരെ കൂടോത്രം ചെയ്യാനുള്ള ആളെ വിളിച്ചു വരുത്തിയതായിരിക്കുമെന്ന. അടുത്ത വഴക്കിനുള്ള കാരണം കണ്ടുപിടിക്കാനല്ലേ. ഒന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ടോ? ആ, എന്താണ് അവളുടെ പരിപാടി? ഏതവനാണവൻ? അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമുള്ളു. അമ്മേ, നീ നിക്കവിടെ. അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മേ, അമ്മ ഇങ്ങ വാ. അമ്മ ഇങ്ങോട്ട് വരാൻ. അമ്മ ഇങ്ങ വാ. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ നന്നാവില്ല. വഴക്കിനിടയില് കീർത്തി ആരാണെന്ന കാര്യം വിളിച്ചു പറയാതിരുന്നാ മതിയായിരുന്നു. നീ ഇവിടേക്ക് വരുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ഞാനാരെ കണ്ടൊന്നുമില്ല. നീ ആരെങ്കിലും കണ്ടോന്നല്ല ചോദിച്ചത്, നിന്നെ ആരെങ്കിലും കണ്ടോന്നാ ചോദിച്ചത്. അത് ഞാനെങ്ങനെ അറിയാനാണ്? മറ്റുള്ളവരുടെ കണ്ണി എന്റെ മുഖത്താണ് ഇരിക്കണത്. ഓ, അല്ല, ഇപ്പൊ എന്നെ ആരെങ്കിലും കണ്ട എന്താ പ്രശ്നം? എന്താ എന്നെ കണി കണ്ട നല്ലതേ വരാറില്ലെന്ന് അയിലത്തെ ശാന്ത പറയാറുണ്ട്. ഓ, ഈ നീർക്കൂലി എങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? എടാ, അപ്പുറത്തെ വീട്ടിലൊരു വൃത്തികെട്ട തള്ളയുണ്ട്. കല്യാണിക്ക് വരുന്ന ആലോചനകളൊക്കെ അവള് മുടക്കുക. നമുക്ക് പടക്ക പറഞ്ഞ് തീർത്തൂടെ അവരാ. നീങ്ങുവോ? നിന്നെ അവള് കണ്ട അതോടെ തീരും. നീ കല്യാണ ബ്രോക്കറാണെന്ന് ലോകം മുഴുവൻ അറിയാം. നീ എവിടെന്ന് ചെക്കനെ കണ്ടെത്തിയാലും ആ തള്ള പാര വയ്ക്കും. പാര വയ്ക്കാൻ മിടുക്കിയാണ് അവള്. ഞാൻ ആ തള്ളയോട് ഒന്ന് പറയട്ടെ, ഞാൻ തേക്ക് വെച്ചോടത്തിന് വന്നതാണെന്നും കല്യാണിയുടെ വിവാഹാലോചനയായിട്ട് വന്നതല്ലെന്നും. ഓ, എടാ മണ്ട, നീ ചെന്ന് അവക്ക് സംശയം ഉണ്ടാക്കണ്ട. അവര് നിന്നെ കണ്ടിട്ടില്ല എന്ന് ആശ്വസിക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ സാവിത്രിയമ്മ. നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ചെക്കന്മാരുണ്ട്? ഇപ്പോ എന്റെ കയ്യിൽ ആരുമില്ല. അവരൊക്കെ അവരവരുടെ വീടുകളിലാ. നീ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ പേരെക്കുട്ടിക്ക് ചെക്കനെ ആലോചിക്കാനാണോ അതോ കോമഡി പറയാനാണോ? അപ്പൊ അതാണ് സംഭവം. എന്റെ സാവിത്രിയമ്മേ, ഏത് തരം വേണം കല്യാണക്കുട്ടിക്ക്? ഞാൻ കൊണ്ടുവരാം. കുഴിയാനേശ്വരയുടെ പേരക്കുട്ടിയെ കെട്ടിയവനേക്കാൾ മുന്തിയ ഒരുത്തം വേണം. സർക്കാർ ഉദ്യോഗസ്ഥൻ, പ്രവാസി, ബിസിനസ്സുകാരൻ, പട്ടിവൃത്തക്കാരൻ, പിന്നെ സർക്കസുകാരൻ തുടങ്ങിയ എല്ലാ ഐറ്റവും എന്റെ കയ്യിലുണ്ട്. കർഷകനായ യുവാവ് മാത്രമില്ലെന്ന്. കർഷകനെ ആർക്ക് വേണം? ഒരു ജുവലർ മുതലാളിയെ കിട്ടുവോ? ഒരുത്തനുണ്ടായിരുന്നു, ഇപ്പൊ സ്വർണ്ണക്കടത്തായിട്ട് ബന്ധപ്പെട്ട് ജയിലിലാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കിട്ടിയാൽ നമുക്ക് നോക്കാം. നീ ഇവിടുന്ന് മുടന്തിയെ പോകുന്ന തോന്നുന്നത്? ഒരു ജ്വല്ലറിയുടെ വേണ മകനുണ്ട്, സുന്ദരൻ, സുശീലൻ, ബിസിനസ്സാണ്, പൂത്ത കാശന്റെ കയ്യിൽ. അവൻ മതി. എവിടെ അവന്റെ വീട്? ഇവിടെ അടുത്താണ്, നമ്മുടെ പാങ്ങോട്. ഞാൻ അവരോട് സംസാരിക്കട്ടെ, ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ആ പറ. ഒരു കാരണവശാലും അപ്പുറത്തെ തള്ള ഇക്കാര്യം അറിയരുത്. ഒരാളും അറിയില്ല, പക്കാ സീക്രട്ട്. ഇത് നടക്കില്ല കോടാലി സാവിത്രി, ഞാൻ ഇത് മുടക്കും. ഹലോ. ഹലോ, ഇത് സരസ്വതി ആന്റിയുടെ വീടല്ലേ? അതെ, സരസ്വതിയാണ്. ഇതാരാ?